നമസ്കാരം. ടിവി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ? മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അവരൊക്കെ വേണ്ടല്ല. ആയില്ലേ, സെലിബ്രേറ്റിംഗ് 50 years മജസ്റ്റിക് ജുവലേഴ്സ്. നാടകടിച്ചു മുറിച്ച് വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സെലിബ്രിറ്റിയായി ഒരു തെരുവ് പൂച്ച. ഉദ്ഘാടനം ചെയ്തത് പൂച്ചയുടെ അതേ പേരിലുള്ള സ്ഥാപനം. കൊണ്ടോട്ടിയിലാണ് വേറിട്ട ഉദ്ഘാടനം അരങ്ങേറിയത്. വിഷന്നൊട്ടിയ വയറുമായി തെരുവിൽ അലഞ്ഞിരുന്ന പൂച്ചയുടെ പേര് കടക്കി നൽകി അതേ പൂച്ചയെ ഉദ്ഘാടനത്തിന് നിയോഗിച്ചതിന് പിന്നിലുള്ളത് മനുഷ്യത്വത്തിന്റെ മധുരിക്കും കഥ. മാസങ്ങൾക്ക് മുമ്പ് വിഷന്നൊട്ടിയ വയറുമായി കൊണ്ടോട്ടി തങ്ങൾസ് റോഡിലെ തക്ബീർ ഫുഡ് വയർ എന്ന കടയിലേക്ക് കയറി വന്നതാണ് ഈ പൂച്ചക്കുട്ടി. അപ്രതീക്ഷിതമായി എത്തിയ വിരുന്നുകാരനെ തക്ബീർ ഫുഡ് വെയർ ഉടമ കുന്നുമൽ ഷൗക്കത്ത്, സഹപ്രവർത്തകൻ വി എം ബഷീർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് തൊട്ടടുത്ത മദീന ടീ സ്റ്റാളിൽ നിന്നും രണ്ടു നേരം പാൽ ഉടമ ഉണ്ണിയേറ്റം നൽകും. രണ്ടു നേരം മത്സ്യങ്ങൾ മെയിൻ റോഡിലെ മുട്ടുത്തലം ഫിഷ് സ്റ്റാൾ ഉടമ ഉമ്മർ നൽകും. ഇതിനിടയിൽ പൂച്ചക്ക് റോക്കി എന്ന് പേരിടുകയും ചെയ്തു. ഇരുവരുടെയും സ്നേഹലാളനയിൽ റോക്കി വളർന്നു. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷന് സമീപം ബാഗിന്റെയും സ്പോർട്സ് ഇനങ്ങളുടെയും പുതിയ കട തുടങ്ങാൻ പദ്ധതിയിട്ടപ്പോൾ അതിന് പേരിടാൻ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പേരും ഉദ്ഘാടനം അങ്ങനെ റോക്കിയായി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിളമ്പിയ പായസവും കുടിച്ച ശേഷമാണ് റോക്കി മടങ്ങിയത്. ഭക്ഷണവും കാര്യമൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ ആരോ കര കടത്തിയ ഒരു പൂച്ചക്കുട്ടി അവിടെ വന്ന അവശ്യ നിലയിൽ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ഷൗക്കത്ത് കൂടി ഞങ്ങളതിനെ എടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് അതിന് പാലും ഭക്ഷണവും മീനും ഒക്കെ നൽകി ഇങ്ങോട്ട് ഒരൊറ്റ പ്രാവശ്യം ഭക്ഷണം കൊടുത്തുകൂടാതെ അതിൻ്റെ നന്ദി കാണിക്കാൻ തുടങ്ങി. അത് ഞങ്ങളെ വിട്ടു പോയിട്ടില്ല ഇന്ന് ഈ നേരം വരെ എന്നുള്ളതാണ്. അവനെ ഞങ്ങൾ സ്നേഹത്തോടെ റോക്കി എന്ന് പേരിട്ട് വിളിച്ചു. ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പരിസരത്തുള്ള കടക്കാരൊക്കെ അവനെ ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിച്ചു. ഞങ്ങളുടെ കടയുടെ പിന്നിലുള്ള മദീന ടീ സ്റ്റാള് അവർക്ക് ദിനേന പാല് നൽകിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യില്ല വെച്ചാൽ പാലിന് പൈസ വാങ്ങില്ല. അതേപോലെ അവിടെ തൊട്ടടുത്തുള്ള മുത്തളം ഫിഷ് മാർക്കറ്റ് അവർ നിത്യേന ഞങ്ങൾക്ക് മീൻ തരാൻ തുടങ്ങി. ഞങ്ങൾ അവർക്കും ഇതേപോലെ പൈസ കൊടുക്കും. അത് റോക്കിക്കല്ലേ വേണ്ട, റോക്കി ഈ നാടിൻ്റെ ഒരു താരമായി മാറി. അതിനിടയ്ക്കാണ് ഞങ്ങളൊരു പുതിയ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അവനോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ റോക്കി എന്ന് തന്നെ അതിന് നാമകരണം ചെയ്തു. അപ്പോഴാണ് തക്ബീർ ഷൗക്കത്തും ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഒരു അഭിപ്രായം വന്നു. ജാഫർ തക്ബീർ ഷൗക്കത്ത് ഞാനും കൂടി ആലോചിച്ചപ്പോൾ അവൻ്റെ പേരിൽ തന്നെ കട തുടങ്ങാം എന്ന അഭിപ്രായം വന്നു. അത് അവനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ള അഭിപ്രായം വന്നു. അങ്ങനെയാണ് റോക്കിയെ കൊണ്ട് ഞങ്ങൾ ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യിച്ചത്. ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാരും കൂടി ഇത് എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ ഗീത. ജ്വല്ലറി പോകുമ്പോ എന്നോട് പറയണക്ക, എന്റെ പരിചയത്തിൽ നല്ലൊരു ജ്വല്ലറി ഉണ്ട്, പണിക്കൂലിയൊക്കെ ഭയങ്കര കുറവാ. അതൊക്കെ പറയാം, എന്നാ ശരി വൈകി. മല്ലിക്ക, നമ്മള് സ്വർണം വാങ്ങാൻ തന്നെയല്ലേ പോണത്, പിന്നെന്തിനാ ഞങ്ങള് ഗീതയോട് അങ്ങനെ പറഞ്ഞ? ഓലൊക്കെ ഏജന്റുമാരാന്ന്, നമ്മളെ സ്വർണത്തിന്റെ വില എന്റെ കൂടെ ഓളുടെ കമ്മീഷൻ കൂടി ചേർക്കും. എല്ലാ ജ്വല്ലറികാരും അങ്ങനെ തന്നെയല്ലേ? ഏയ്, അങ്ങനല്ല ഷാജി. നമ്മളിപ്പോ പോണത് 10-50 കൊല്ലങ്ങളായിട്ട് സ്ഥിരമായിട്ട് സ്വർണം എടുക്കണ നമ്മളെ സ്വന്തം ജ്വല്ലറിലേക്ക്. സ്വർണത്തിനൊക്കെ ഇപ്പൊ വലിയ വലിയ പണിക്കൂലിയല്ലേ? ഞാൻ തന്നെ മോക്കൊരു കമ്മലെടുക്കാൻ നോക്കിട്ട് നടക്കുന്നു. എന്റെ ഷാജിയേട്ടാ, നമ്മള് പോകുന്ന സ്ഥലം വെറും ജ്വല്ലറി അല്ല, അവർ ആഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാ. അത് തന്നെ. അപ്പൊ നമുക്ക് വേണ്ടി സ്വർണം ഓൾ ഉണ്ടാക്കുന്ന വിലയ്ക്ക്. അതുള്ളാലോ, അതേതപ്പോ ആ ജ്വല്ലറി. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ? മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അവരൊക്കെ വേണ്ടല്ല. ആയില്ലേ, സെലിബ്രേറ്റിംഗ് 50 years മജസ്റ്റിക് ജുവലേഴ്സ്.